ം ഹാർട്ടിൻ്റെ അധ്യായത്തിലേക്ക് സ്വാഗതം ഫിഫ്ത്ത് സ്റ്റാൻഡേർഡിലെ ഹിന്ദി രണ്ടാമത്തെ ക്ലാസ്സാണ് ഒന്നാമത്തെ ക്ലാസ്സിൽ ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ പ്യാരി മാം അമ്മയുടെ സ്നേഹത്തെക്കുറിച്ചും അമ്മ നൽകുന്ന ആഹാരങ്ങളെക്കുറിച്ചും അമ്മ കേൾക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും എല്ലാം നമ്മൾ വിശദമായി പഠിച്ചു അതിൽ നമ്മളൊരു പെൺകുട്ടി അതായത് സീന എന്ന് പറയുന്ന പതിനൊന്ന് വയസ്സുള്ള പെൺകുട്ടിയെ അമ്മ എന്തു ചെയ്യാണ് ആഹാരം കഴിപ്പിക്കുന്നതും അങ്ങനെ സീന എൻ്റെ അമ്മ എത്ര സ്നേഹമുള്ള അമ്മയാണ് എന്ന് പറയുന്നതുമൊക്കെ നമ്മൾ കണ്ടു നെക്സ്റ്റ് അടുത്ത പേജിൽ കാണുന്ന സീന സ്കൂൾ ജാ രഹീഹെ സീന സ്കൂൾ സ്കൂൾ ജാ രഹീഹെ പോകുകയാണ് സീന സ്കൂൾ ജാ രഹീഹെ സീന സ്കൂളിലേക്ക് പോകുകയാണ് ചിത്രമേ ക്യാ ക്യാ ഹെ ചിത്ര ചിത്രം മേം ഇൽ ക്യാ എന്ത് ക്യാ ക്യാ എന്തെല്ലാം അപ്പോൾ ചിത്രമേ ക്യാ ക്യാ ക്യാക്യാഹെ ചിത്രത്തിൽ എന്തെല്ലാമാണ് കാണുന്നത് ചിത്രമേ കോൺ കോൻ ഹെ ചിത്രത്തിൽ കോൺ ആര് കോൺ കോൺ ആരെല്ലാം ചിത്രത്തിൽ ആരെല്ലാമാണ് ഉള്ളത് സീന കഹ ജഹീഹെ സീന കഹ എന്ന് പറഞ്ഞാൽ എവിടെ എങ്ങോട്ടാണ് സീന എവിടെയാണ് പോകുന്നത് അപ്പോൾ ആ ചിത്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്തെല്ലാം കാണാൻ സാധിക്കും ചിത്രത്തിൽ ഒരു വീടുണ്ടല്ലേ വീടിന് നമ്മൾ എന്തു പറയും ഖർ പിന്നെ സീന സ്കൂളിലേക്ക് പോകുന്നത് കാണാം അച്ഛൻ സീനയുടെ അച്ഛൻ അവിടെ നിൽക്കുന്നത് കാണാം അച്ഛന് ഹിന്ദിയിൽ എന്തു പറയും പിതാജി പിന്നെ സീനയുടെ അമ്മയുണ്ട് അമ്മയ്ക്കെന്തു പറയും മാതാജി സീനയുടെ സഹോദരൻ ഭായ് സഹോദരന് ഭായി അപ്പോൾ ചിത്രത്തിൽ ആരെയെല്ലാം കാണാം പിതാജി മാതാജി ഓർ ഭായ് സീന കഹാം ജാരഹീഹെ അതിനുള്ള ആൻസർ മുകളിൽ ആ ബോക്സിൽ തന്നിട്ടുണ്ട് സീന സ്കൂൾ ജാ രഹീഹെ സീന എങ്ങോട്ടാണ് പോകുന്നത് സീന സ്കൂളിലേക്ക് പോകുകയാണ് അടുത്ത് സീനയുടെ വീടിനെ കുറിച്ചാണ് ഖർ ഖർ എന്ന് പറഞ്ഞാൽ വീട് യഹ് സീനാക്ക ഖർഹേ യഹ് ഇത് സീനാക്ക ഖർഹേ സീനയുടെ വീടാണ് സീനാക്കെ ഖർമേം സീനയുടെ വീട്ടിൽ മാതാജി പിതാജി ഓർ ഫായി ഹെം ആരെല്ലാമുണ്ട് മാതാജി അമ്മ പിതാജി അച്ഛൻ ഓർ ഫായി സഹോദരനും ഉണ്ട് നെക്സ്റ്റ് ആപ് കെ ഖർമേം കോൺ കോൺ ഹേ നിങ്ങളുടെ വീട്ടിൽ ആരെല്ലാം ഉണ്ട് നിങ്ങളുടെ വീട്ടിലും ഉണ്ടാവില്ലേ അച്ഛനുണ്ടാവും അമ്മയുണ്ടാവും ചേച്ചി ചേട്ടൻ അനിയൻ ആരെങ്കിലും ഒക്കെ അല്ലേ അപ്പോൾ നിങ്ങളുടെ വീടിൽ വീട്ടിൽ ആരെല്ലാം ഉണ്ടെന്നാണ് ചോദിക്കുന്നത് അടുത്തതൊരു വാർത്താലാഭാണ് എന്ന് പറഞ്ഞാൽ സംഭാഷണം സ്കൂൾ കെ രാസ്തേമേം രാസ്ത വഴി സ്കൂളിലേക്ക് പോകുന്ന വഴിയിൽ ക്യാ നാമേ സീന സീനയോട് ചോദിക്കുകയാണ് ഒരു കുട്ടിക്കാ എന്ത് നാമി പേരെന്താണ് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ സീന പറയാണ് സീന ഔർ തും എൻ്റെ പേര് സീന എന്നാണ് നിൻ്റെ പേരെന്താണ് നമ്മൾ സ്കൂളിലൊക്കെ ചെല്ലുമ്പോൾ എന്തു ചെയ്യും കൂട്ടുകാരെയൊക്കെ പരിചയപ്പെടുന്നത് ആദ്യം എന്ത് ചോദിച്ചിട്ടാണ് പേരെന്താണ് പിന്നെ ചോദിക്കും നിങ്ങളുടെ വീട് വീടെവിടെയാണെന്നൊക്കെ ചോദിക്കും അതുപോലെ എന്താണ് പേര് സീനയോട് ചോദിച്ചു അപ്പോൾ സീന പറഞ്ഞു എൻ്റെ നാം എന്ന് പറഞ്ഞാൽ പേര് എൻ്റെ പേര് സീന എന്നാണ് ഔർത്തും നിന്റെ പേരെന്താണ് മൈം അനു ഞാൻ ആരാണ് മൈം എന്ന് പറഞ്ഞാൽ ഞാൻ ഞാൻ ആരാണ് അനു കഹാ രഹ്തീഹോ കഹാം എവിടെ രഹ്തീഹോ താമസിക്കുന്നു എവിടെയാണ് താമസിക്കുന്നത് അസ്പത്താൽ കെ പാസ് അസ്പത്താൽ ആശുപത്രി കെ പാസ് അടുത്ത് ആശുപത്രിയുടെ അരികിൽ ആശുപത്രിയുടെ അടുത്താണ് താമസിക്കുന്നത് മൈം അനു ഞാൻ ആരാണ് ഞാൻ അനു കഹാ രഹ്തീഹോ സീനയോട് അനു ചോദിക്കുകയാണ് എവിടെയാണ് താമസിക്കുന്നതെന്ന് അപ്പോൾ അനു പറയാണ് ആസ്പത്താൽ കെ പാസ് ആശുപത്രിയുടെ അടുത്താണ് താമസിക്കുന്നതെന്ന് ക്യാത്തും പാഞ്ച്വീം കക്ഷാമേ ഹോ എന്താ ക്യാ എന്താ നീ പാഞ്ച്വീം അഞ്ചാം ക്ലാസ് കക്ഷാ ക്ലാസ് പാഞ്ച്വീ അഞ്ചാമത്തെ അഞ്ചാം ക്ലാസ്സിലാണോ പഠിക്കുന്നത് അപ്പോൾ ഹാ അതെ ഞാൻ അഞ്ചാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് നെക്സ്റ്റ് സീനക്കി പ്രൊഫൈൽ സീനയുടെ പ്രൊഫൈലാണ് നെക്സ്റ്റ് തന്നിരിക്കുന്നത് നാം എന്താണ് സീന കെ സീന കെ എന്നാണ് നാം പേര് പേരെന്താണ് സീന കെ കക്ഷ കക്ഷ എന്ന് പറഞ്ഞാൽ ക്ലാസ് ക്ലാസ് ഏതാണ് പാഞ്ച് അഞ്ചാണ് സ്കൂൾ ഏതാണ് സ്കൂൾ ജി യു പി സ്കൂൾ വടകര ആയു ആയു എന്ന് പറഞ്ഞാൽ വയസ്സ് അല്ലെങ്കിൽ പ്രായം ഗ്യാരഹ് എത്ര വയസ്സാണ് സീന പതിനൊന്ന് വയസ്സ് അതുപോലെ എന്ത് ചെയ്യണം നിങ്ങളും നിങ്ങളുടെ പ്രൊഫൈൽ തയ്യാറാക്കാനാണ് നാം കക്ഷ സ്കൂൾ ആയു ഇത്രയും വെച്ചിട്ട് എന്ത് ചെയ്യണം പ്രൊഫൈൽ തയ്യാറാക്കണം നെക്സ്റ്റ് ഒരു ചിത്രകഹാനിയാണ് പതങ്ക് കെ സാത്ത് എന്താണ് പട്ടം പട്ടത്തോടൊപ്പം സീന പട്ടത്തോടൊപ്പം അല്ലെങ്കിൽ പട്ടത്തിൻ്റെ കൂടെ ഗോ സീന പതങ് കെ സാത് ശ്യാം വൈകുന്നേരം വൈകിട്ട് സീന ആരോടൊപ്പം പട്ടത്തോടൊപ്പം ചെലവിടുന്ന സമയം വാ കിത്തനി സുന്ദർ ഹോ നമ്മൾ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ കാണുമ്പോൾ എന്തു പറയാറുണ്ട് വാ കിത്തനി എത്ര സുന്ദർ സുന്ദരമാണ് പട്ടത്തെ എടുത്തു വെച്ച് സീന പറയാണ് എത്ര സുന്ദരമാണ് എന്നിട്ട് സീന എന്തു ചെയ്യുകയാണ് ആ പട്ടം പറത്തുകയാണ് പറത്തിയിട്ട് കുഷ് ഹോനാ ക്ഷ് സന്തോഷം സന്തോഷമായില്ലേ പട്ടത്തെ പറത്തിവിട്ടിട്ട് സീന ചോദിക്കുകയാണ് സന്തോഷമായില്ലേ അപ്പോൾ എന്ത് സംഭവിച്ചു സീന ഇങ്ങനെ പട്ടം പറത്തിവിടുകയും പട്ടം ഒരു മരക്കൊമ്പിൽ പോയി എന്തു ചെയ്യുന്നു കുരുങ്ങുകയും ചെയ്യുന്നു അത് അതിൽ തടഞ്ഞിരിക്കുകയാണ് അപ്പോൾ സീനയ്ക്ക് ഭയങ്കര സങ്കടമായി സീന സങ്കടം വന്ന് വിഷമിച്ചു നിൽക്കുന്ന മുഖമാണ് നമ്മൾ കാണുന്നത് ക്യാക്കരൂ എന്തു ചെയ്യും ക്യാക്കരു എന്ത് ചെയ്യുമിനി അപ്പോൾ എന്ത് ചെയ്യാണ് സീനയ്ക്ക് മറ്റൊരു പട്ടം കൊടുക്കുകയാണ് പക്ഷേ സീന അത് വാങ്ങുന്നില്ല നഹി എനിക്ക് വേണ്ട നഹി എന്ന് പറഞ്ഞാൽ വേണ്ട വഹി പതങ്ക് ചാഹിയെ ചാഹിയെ വേണം വഹി പതങ്ക് ആ പട്ടം തന്നെ മതി നേരത്തെ മരക്കൊമ്പിൽ കുടുങ്ങിയ ആ പട്ടം തന്നെ വേണമെന്ന് ആര് വാശി പിടിക്കുകയാണ് സീന വാശി പിടിക്കുകയാണ് സീനയ്ക്ക് കൊടുക്കുന്ന പട്ടം സീന എന്ത് ചെയ്യുന്നില്ല വാങ്ങുന്നില്ല നെക്സ്റ്റ് പിന്നെ കാണിക്കുന്നത് സീന എന്തു ഒരു കമ്പ് കൊണ്ടുവന്ന് വടി കൊണ്ടുവന്ന് ആ കൊമ്പിൽ നിന്നും പട്ടത്തെ എന്തു ചെയ്യുന്നു എടുക്കാൻ ശ്രമിക്കുകയാണ് സീന ഉഫ് നമ്മൾ എന്തെങ്കിലും കഷ്ടപ്പെട്ട് ചെയ്യുമ്പോൾ എന്തു ചെയ്യാറുണ്ട് ഇങ്ങനെ ഉള്ള ശബ്ദങ്ങൾ ഉഫ് സീന കഷ്ടപ്പെട്ട് എടുക്കുകയാണ് അങ്ങനെ എന്തു ചെയ്യുന്നു പട്ടത്തെ സീന താഴെ കയ്യിൽ എടുക്കുന്നു അതിൽ നിന്നും മരക്കൊമ്പിൽ നിന്നും തള്ളിയിട്ട് സീന എടുത്തു ദർദ്ദുവാക്യാ ദർദ് വേദന വേദനിച്ചോ എന്താ നിനക്ക് വേദനിച്ചോ പട്ടത്തോട് ചോദിക്കുന്നു അപ്പോൾ പട്ടത്തിൻ്റെ മുഖത്തും സീനയുടെ മുഖത്തും സന്തോഷമാണ് നമ്മൾ കാണുന്നത് നെക്സ്റ്റ് പേജ് രങ് ഫരേം എന്ന് പറഞ്ഞാൽ നിറം നിറം കൊടുക്കാനാണ് അതിൽ എന്താണ് ഒരു പട്ടത്തിൻ്റെ ചിത്രം പതങ്കിൻ്റെ ചിത്രമാണ് തന്നേക്കുന്നത് അതിന് എന്തു കൊടുക്കാനാണ് കൊണ്ട് പട്ടം ഉണ്ട് അതുപോലെ ഒരു ഫൂൽ പൂവിൻ്റെ പിക്ചറും ഉണ്ട് ബദായയും മേരാനാം മേരാനാം ഞാൻ ആരാണെന്ന് പറഞ്ഞാലും ആരുടെ പിക്ചറാണ് ഇത് കൊടുത്തിരിക്കുന്നതെന്ന് നമുക്കറിയാം ആരുടെ പ പടമാണ് പതങ് അപ്പോൾ ഇവിടെ എന്താണ് എഴുതേണ്ടത് പതങ് ഇനി അതിൻ്റെ വലതുവശത്തായിട്ട് കുറച്ച് നിറങ്ങളുടെ പേരും കൊടുത്തിട്ടുണ്ട് ഒന്നാമത്തേത് പീല പീല ഏത് നിറം മഞ്ഞ കാല കറുപ്പ് ഹര പച്ച ലാൽ ചുവപ്പ് അപ്പോൾ ഇത്രയും നിറങ്ങളും എന്ത് ചെയ്യാനാണ് ഇതിന് നിറം കൊടുക്കാൻ രംഗ് എന്നുള്ളതിനാണ് നാം ദിയാഹെ അപ്പോൾ പേര് കൊടുത്തില്ലേ പേര് കൊടുത്ത് കഴിഞ്ഞല്ലോ തോ ഫുൽ കോ എന്നാൽ ഇനി നമുക്ക് എന്ത് ചെയ്യാം പൂവിന് നിറം കൊടുക്കാം ഇത്രയും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു അടുത്ത ക്ലാസ്സിൽ കാണാം ബൈ